ലാബല്ല ആടത്തേക്ക് മാഞ്ചിയം ടോട്ടൽ ഫോർ യു. 80s ആരംഭിക്കുന്ന തട്ടിപ്പുകളുടെ തുടക്കം. മെയ്യനങ്ങാതെ എളുപ്പത്തിൽ സമ്പന്നനാകാനുള്ള മലയാളിയുടെ ആഗ്രഹത്തെ നന്നായി ചൂഷണം ചെയ്തവരുടെ കഥയാണ് ഈ മൂന്ന് തട്ടിപ്പ് കേസുകളും. 1986-88 കാലഘട്ടത്തിലാണ് ലാബല്ല രാജൻ ഈ തട്ടിപ്പിൻ്റെ സാധ്യത തിരിച്ചറിഞ്ഞത്. അയാൾക്കുണ്ടായിരുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനി പൂട്ടിയതോടെയാണ് പണമുണ്ടാക്കാനായി ലാബല്ല രാജൻ ഫൈനാൻസിങ്ങിലേക്ക് തിരിയുന്നത്. കുറഞ്ഞ നിക്ഷേപം, കൂടുതൽ പലിശ, വൻ ലാഭം. അന്ന് ലാബല്ല രാജൻ നൽകിയ വാഗ്ദാനങ്ങളിൽ നിരവധി പേരാണ് വീണുപോയത്. തട്ടിപ്പ് കേസ് പുറത്തു വന്നതോടുകൂടി കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഏറെക്കാലം ചർച്ച ചെയ്യപ്പെട്ട കേസിൻ്റെ പേരായി ലാബല്ല. രാജൻ ആന്ധ്രയിലെ ജയിലിൽ ജീവിതം തുടർന്നതോടെ ലാബല്ലയെ കേരളം മറന്നു. പിന്നീട് കേരളം കണ്ണു തുറക്കുന്നത് പത്രത്തിൻ്റെ ഫുൾ പേജ് പരസ്യങ്ങളിലേക്കാണ്. ആട് തേക്ക് മാഞ്ചിയം എന്നായിരുന്നു ആ പരസ്യങ്ങളുടെ പേര്. 1995 അടിമാലിക്കാരൻ സജീവ് മാത്യുവിനെയും തട്ടിപ്പിൻ്റെ രാജാവാക്കിയത് മലയാളിയുടെ അതേ പണക്കുതിയാണ്. എവിടെയൊക്കെയോ ആട് വളരുന്നു, അത് പാല് തരുന്നു. എവിടെയൊക്കെയോ തേക്ക് നട്ടുപിടിപ്പിക്കപ്പെടുന്നു, പിന്നീട് അത് മുറിക്കപ്പെടുന്നു. എവിടെയൊക്കെയോ മാഞ്ചിയം നട്ടുപിടിപ്പിക്കുന്നു. ഈ സ്വപ്നത്തിൻ്റെ തേരിൽ കയറാനാണ് സജീവ് മാത്യു മലയാളികളെ ക്ഷണിച്ചത്. വൻ ലാഭം എന്ന കപട വാഗ്ദാനത്തിൽ അന്നും വീണുപോയി കുറേ മലയാളികൾ. അടുത്ത കഥ വരുന്നത് 2007. 20 മാത്രം പ്രായമുള്ള ശബരിനാഥ്. ഈ ചെറുപ്പക്കാരനും കൈമുതലാക്കിയത് മലയാളിയുടെ അതേ പണക്കുതി തന്നെയായിരുന്നു. 1000 വെച്ചാൽ 10,000 കിട്ടുമെന്ന ശബരിനാഥിൻ്റെ മോഹന വാഗ്ദാനത്തിൽ അന്ന് വീണുപോയത് സാധാരണക്കാർ മാത്രമായിരുന്നില്ല, കോടികൾ ആസ്തിയുള്ള ബിസിനസ്സുകാരും സർക്കാർ ജീവനക്കാരും വരെ ഉണ്ടായിരുന്നു അന്ന് കബളിപ്പിക്കപ്പെട്ടവരിൽ. ഏകദേശം 200 കോടി രൂപയാണ് പലരിൽ നിന്നായി ശബരിനാഥ് അന്ന് തട്ടിയെടുത്തത്. പണക്കൊതിയുടെ സാധ്യതകൾ കൈമുതലാക്കി നടന്നിരുന്ന തട്ടിപ്പുകാർ ഉന്നത ബന്ധത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് നീങ്ങുന്നതാണ് പിന്നീട് കേരളം കണ്ടത്. ബിജു രാധാകൃഷ്ണനും സരിതയുമായിരുന്നു ഇതിലെ തുടക്കക്കാർ. 2013 സരിത അറസ്റ്റിലായതോടെയാണ് ഇന്നും കെട്ടടങ്ങിയിട്ടില്ലാത്ത ആ വിവാദങ്ങളുടെ തുടക്കം. സൗരോർജ ഫാമുകളും കാറ്റാടിപ്പാടങ്ങളും സ്ഥാപിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇവർ നിക്ഷേപകരിൽ നിന്നും പണം തട്ടിയത്. നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കാനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുൾപ്പെടെയുള്ള പ്രമുഖരുമായുള്ള ബന്ധവും ഇവർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി. അന്ന് സരിതയിൽ തട്ടിവീണവരിൽ കൂടുതലും രാഷ്ട്രീയക്കാരായിരുന്നു. അങ്ങനെ തട്ടിപ്പിനും വെട്ടിപ്പിനുമൊപ്പം സെക്സും കൂടി കളത്തിലേക്ക് വന്നു. രാഷ്ട്രീയ എതിരാളികൾക്ക് സെക്രട്ടേറിയറ്റ് വളയാൻ പാകത്തിൽ സോളാർ വളർന്നു. 2020 ജൂലൈയിലാണ് ഭരണ രാഷ്ട്രീയ രംഗങ്ങളിൽ ഒരുപോലെ കൊടുങ്കാറ്റായി വീശിയ മറ്റൊരു തട്ടിപ്പ് കേസ് പുറത്തു വരുന്നത്. ഉന്നതരുമായുള്ള ബന്ധം തന്നെയായിരുന്നു ഈ കേസിലും ഹൈലൈറ്റ്. ഡിപ്ലോമാറ്റിക് ബാഗിൽ സ്വർണം കടത്തിയെന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത്. തൊട്ടു പിന്നാലെ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് UAE കോൺസുലേറ്റിലെ മുൻ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷും സരിത്തുമാണെന്ന് കണ്ടെത്തി. സരിതയെപ്പോലെ തന്നെ സ്വപ്നയ്ക്കും വന്ന് തുണയായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും UAE കോൺസുലേറ്റിലും ഉൾപ്പെടെയുള്ള ഉന്നതരുമായുള്ള ബന്ധം തന്നെയായിരുന്നു. കോവിഡ് കാലത്ത് വീടടച്ച് അടങ്ങിയിരുന്ന മലയാളിയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ ഒരാൾ കൂടി എത്തുന്നത്, മോൻസൺ മാവുങ്കൽ. ഊഹിക്കാൻ പ്രയാസമുള്ള കോടികളുടെ കണക്ക് കേൾക്കുമ്പോൾ പലർക്കും സാമാന്യയുക്തി നഷ്ടപ്പെടുമെന്ന സാധ്യത കൂടി മോൻസൺ പ്രയോജനപ്പെടുത്തി. കോസ്മെറ്റോളജിസ്റ്റ്, സമാധാനവാഹകൻ, അങ്ങനെ ഒരാൾക്ക് എന്തെല്ലാമായി മാറാൻ പറ്റുമോ അതെല്ലാമായി മാറി മലയാളികൾക്ക് മുന്നിൽ മോൻസൺ മാവുങ്കൽ. മാവുങ്കൽ അകത്തായതോടെ കീറിപ്പോയത് സമൂഹത്തിലെ പല പൊയ്മുഖങ്ങളും കൂടിയാണ്. ഒരു രേഖ പോലും ചോദിക്കാതെ മാവുങ്കൽ മ്യൂസിയത്തിലേക്ക് രാഷ്ട്രീയക്കാരും പോലീസുകാരും സിനിമാക്കാരുമെല്ലാം ക്യൂ നിന്ന് കയറി. മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന ഒലീവ് ഓയിൽ ഒഴിക്കുന്ന വിളക്ക്, യേശുവിൻ്റെ രക്തം പുരണ്ട തൂവാല, മോശയുടെ അംശവടി, യൂദാസിൻ്റെ കുപ്രസിദ്ധ വെള്ളി നാണയങ്ങളിൽ 2 എണ്ണം, ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം, ഇങ്ങനെ നീളുന്നു മാവുങ്കൽ മ്യൂസിയത്തിലെ വ്യാജ പുരാവസ്തുക്കളുടെ പട്ടിക. ഇതിനാകട്ടെ പോലീസ് സുരക്ഷയും നൽകി. ആഡംബര കാറിലെ യാത്ര, സുരക്ഷയ്ക്ക് ബൗൺസർമാർ, വീട്ടിലൊരുക്കുന്ന പാർട്ടികളിലെല്ലാം താരസാന്നിധ്യം. അങ്ങനെ തട്ടിപ്പിന് വീണ്ടും നിരവധി പുകമറകൾ ഒരുക്കിയിരുന്നു മോൻസൺ മാവുങ്കൽ. 262,000 കോടി രൂപയുടെ ആസ്തിയുണ്ടെന്ന് പറഞ്ഞാണ് മോൻസൺ പലരെയും വെട്ടിലാക്കിയത്. DGP അനിൽകാന്ത്, മുൻ DGP ലോക്നാഥ് ബെഹ്റ, DIG ആയിരുന്ന സുരേന്ദ്രൻ, IG ലക്ഷ്മണ, പുരാവസ്തു വകുപ്പ് മന്ത്രിയായ അഹമ്മദ് ദേവർകോവിൽ, KPCC അധ്യക്ഷനായ K സുധാകരൻ, സിനിമാ താരങ്ങളായ ബാല, മോഹൻലാൽ, MG ശ്രീകുമാർ, റിമി ടോമി, അങ്ങനെ ഇനിയും എത്രയോ പേരുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളം കേൾക്കാനിരിക്കുന്നു. മോൻസന് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുവെന്നും ബാങ്ക് അക്കൗണ്ടുകളിൽ കാര്യമായ നീക്കിയിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമുള്ള കണ്ടെത്തലിനൊപ്പം ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. പലർക്കും മോൻസനൊരു തികഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു. തൻ്റെ സ്വത്തിൻ്റെ 90% നിരാലംബർക്കു വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിച്ചിരുന്ന ധനികൻ, അതോടൊപ്പം തന്നെ നിരക്ഷരരില്ലാത്ത ഒരു ഇന്ത്യ സ്വപ്നം കണ്ട വിദ്യാഭ്യാസ വിദഗ്ധൻ. ഇനി ബാക്കിയാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. കൊച്ചി നഗരത്തിൽ ഇതുപോലൊരാളുണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം പിടിക്കപ്പെട്ടില്ല?
നേരത്തെ ഇയാൾക്കെതിരെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും അതെന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു? ആലപ്പുഴയിൽ ഇയാൾക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല? പ്രമുഖരായ IAS IPS ഉദ്യോഗസ്ഥർക്ക് യേശുവിൻ്റെ തൂവാലയിലും മോശയുടെ അംശവടിയിലും യൂദാസിൻ്റെ വെള്ളി നാണയത്തിലുമൊന്നും സംശയം തോന്നാനുള്ള സാമാന്യ യുക്തി പോലും നഷ്ടമായത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ തട്ടിപ്പുകൾക്കും സമാന സ്വഭാവമുണ്ട്. മുന്നിൽ പോയവർക്ക് അടിപതറുമ്പോഴും പിന്നാലെ വരുന്നവർ സ്വീകരിക്കുന്നത് ഇതേ പാതയാണ്. സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കൽ, ഇവരോടൊന്നിച്ച് പടമെടുക്കൽ, ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കൽ. പോലീസിനും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കുമെല്ലാം എല്ലാ കഥകളിലുമുണ്ട് വളരെ മികച്ച റോളുകൾ. ഈ കഥകളെല്ലാം കേട്ടും വായിച്ചും ചർച്ച ചെയ്തും നന്നായി ആസ്വദിച്ചവർ തന്നെയാണ് പിന്നെയും പറ്റിക്കപ്പെടുന്നതെന്നതാണ് അത്ഭുതം. ഇതിനെയാണോ നമ്മളൊക്കെ വെള്ളരിക്കാപട്ടണം എന്ന് വിളിക്കുന്നത്?